നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്താണ് നമ്മളിന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇവിടേക്കുള്ള എളുപ്പം എത്താനുള്ളൊരു ആക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്നത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററാണ് ഈ പറയുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ HMT യുടെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബസ് റൂട്ടിലേക്ക് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 600 മീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ആലുവ, എറണാകുളം, എടപ്പള്ളി, ലുലു മോൾ എന്നിവിടങ്ങളിലേക്കെല്ലാം തന്നെ വളരെ ഈസിയായി നമുക്ക് എത്തിപ്പെടാവുന്നൊരു സ്ഥലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്ന ഈ വീട് എന്ന് പറയുന്നത് 4 സെൻറ് സ്ഥലത്ത് പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ്. വീടിൻ്റെ ഏകദേശം ചുറ്റുവട്ടവും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ വില്ലയിലേക്കുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ നോക്കാം. മെയിൻ റോഡിന്ന് ടാറിട്ടുള്ള റോഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ആ മെയിൻ റോഡിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന അതേ വഴി തന്നെയാണ് ഈ ഒരു വില്ലയിലേക്കും വരുന്നത്. ഈ വില്ലയുടെ ഒരു സൈഡ് പോർഷൻ വന്നിട്ട് കളർഫുള്ളായിട്ടുള്ള ടൈലിട്ടിട്ടും ബാക്കിയുള്ള റോഡെല്ലാം വരുന്നത് ടാർ റോഡിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ് വരുന്നത്. ചുറ്റിനും ധാരാളം വില്ലകളും ഒരുപാട് നൈബേഴ്സും ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വില്ലയുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കളമശ്ശേരി ഭാഗം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തെന്ന് പറയുമ്പം ഇവിടെ തന്നെ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. CBSE സിലബസ് ഫോളോ ചെയ്യുന്നതും സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്നതുമായ ഒരുപാട് സ്കൂളുകൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അതുപോലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആരാധനാലയങ്ങളും ഇവിടെ നിന്ന് ഒരു 1300 മീറ്റർ ചുറ്റളവിൽ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ വീടിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും എല്ലാം കണ്ട് ഒരു വൈറ്റ് കളർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇത് വീടിൻ്റെ പുറം ഭാഗത്തെല്ലാമായിട്ട് GA പൈപ്പ് കൊണ്ടുള്ള ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നമ്മൾ ഈ ഗേറ്റ് കൂടാതെ തന്നെ ഈ ഒരു മതിലിൻ്റെ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് തന്നെ GA ആ ഒരു ട്യൂബിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് വർക്കുകളുണ്ട്. അത് നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തന്നെയാണ് വീടിനെന്ന് പറയാം. വൈറ്റ് കളറുള്ള ഒരു മതിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലാക്ക് കളറിലുള്ള ചെറിയ പെയിൻറ്റും ചെറിയ ഡിവിഷൻസൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പല പല ഷേപ്സിലാണ്, സ്ക്വയർ ഷേപ്പായിട്ടും A ഷേപ്പായിട്ടും പല പല ഷേപ്പുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരു ലൈറ്റ് ബിസ്കറ്റ് ഷെയ്ഡിലുള്ള പെയിൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ജനാലകൾ, വലിയ ജനാലകൾ കൊടുത്തിരിക്കുന്നതാണ് ഈ വീടിൻ്റെ പ്രത്യേകതയും ഒരു വെറൈറ്റിയും എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗേറ്റ് വരുന്നുണ്ട്, കണ്ടോ? ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ടാണ് മെയിൻ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ മെയിൻ 2 പില്ലേഴ്സിൽ വന്നിട്ട് 2 മിൽക്കി വൈറ്റ് കളറുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് തള്ളി ഇങ്ങനെ വലിച്ചു തുറക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് റെയിൽ ത്രൂ തള്ളി നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കാർപോർച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഒരു വലിയ വാഹനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാർപോർച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ GA വർക്കുകൾ, സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകൾ ധാരാളം വരുന്നുണ്ട്. ഇവിടുത്തെ കുടിവെള്ളത്തിനുള്ള സ്രോതസ് എന്ന് പറയുന്നത് കിണറാണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. കിണറിൻ്റെ സറൗണ്ടിങ്സിലെല്ലാം തന്നെ മനോഹരമായ ചെറിയ പ്ലാന്റ്സൊക്കെ ചട്ടിയിലെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്.
ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള നമ്മളുടെ ഈ ചെങ്കലിൻ്റെ ടൈപ്പ് ഒരു ടൈൽ ഇപ്പോൾ ഉണ്ടല്ലോ, ആ ടൈലിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ചുറ്റിനും LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് വീട് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ പില്ലറിലെല്ലാം വന്ന് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു കാർപോർച്ചും അതിൻ്റെ സറൗണ്ടിങ്സും എല്ലാം വന്നിട്ട് ടൈൽ സ്റ്റോൺ വിരിച്ചിട്ട് സ്റ്റോണിൻ്റെ ഇടയ്ക്കെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാർപോർച്ചിൻ്റെ ഏരിയ കഴിഞ്ഞ് നമ്മൾ രണ്ട് സ്റ്റെപ്പ് കയറി ഇങ്ങനെയൊരു രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ആണെങ്കിലും വലിയ സ്റ്റോൺസൊക്കെ ഇട്ടിട്ട് അവിടെയും അവിടെയും ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ പുല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അതുകൂടാതെ തന്നെ ആ വഴി നേരെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വുഡിൻ്റെ ഫിനിഷോടുകൂടിയുള്ള ഒരു ഫ്ലോറാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന വീടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഓൾറെഡി പുറത്തുനിന്ന് ഞാൻ കാണിച്ചു, ജിയ പൈപ്പിൻ്റെ നല്ലൊരു വർക്ക് മുകൾ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വുഡിൻ്റെ ആ ഒരു ഫ്ലോറ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ സ്റ്റോൺസൊക്കെ ഇട്ടിട്ട് നല്ല വൈറ്റ് കളറിലുള്ള ഉരുളൻ കല്ലുകളൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടാണ് ഈ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അഗെയിൻ വീണ്ടും ഒരു ഹൈറ്റിലൊരു ഒരു പോർഷൻ ഇങ്ങനെ വന്നിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ബാക്ക് സൈഡിൽ ഒരു പരിധി വരെ ഈ ഒരു ഇത് കൊടുത്തിട്ട് ബാക്കിയുള്ള കുറച്ച് ഭാഗം മാത്രമാണ് അവർ മെറ്റൽ വിരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ സമയം കളയാതെ വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഏരിയ കവർ ചെയ്ത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരു രണ്ട് പടി കയറി നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു മൂന്ന് ചെയറുകൾ ഇടാവുന്ന സ്പേസ് കൊടുത്തിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ഈ പില്ലർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ക്ലാഡിംഗ് സ്റ്റോൺസൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തെല്ലാം തന്നെ നല്ല രീതിയിലൊക്കെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള ഡോർ എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുള്ള ഡോറാണ് ഫ്രണ്ടിലത്തെ ഡോറായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ വാർത്ത് പോയിരിക്കുന്നത്, ഏറ്റവും മുകളിലത്തെ ടോപ്പ് എൻഡിലാണ് നമ്മളുടെ നോട്ടം അവസാനിക്കുന്നത്. ആ രീതിയിൽ ഇടയ്ക്ക് വേറെ യാതൊരു പാർട്ടീഷൻസും ഒന്നുമില്ലാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ പണിതിരിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് നോക്കുമ്പോൾ ആ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം വളരെ മനോഹരമായ ഒരു ഷാൻലിയറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് രത്നക്കല്ലുകളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച ഒരു ഡയമണ്ട് നെക്ലസ് കാണുന്ന ഫീലാണ് നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. അത്ര മനോഹരമായ ഒരു ഷാൻലിയറാണ് ഇത്. വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെയൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളിച്ചമാണ് ഇവിടെ. കാരണം ഇവിടെ ഭിത്തിയേക്കാൾ കൂടുതലായിട്ട് ജനാലകളാണ് ചെയ്തിരിക്കുന്നത്. അതും വലിയ വലിയ ജനാലകൾ. ഈ ഭാഗത്ത് മൂന്ന് ജനാലകൾ, അതിൻ്റെ മുകളിൽ അതിന് പാരലായിട്ട് തന്നെ മൂന്ന് ജനാലകൾ, ഈ ഒരു ഭാഗത്ത് വീണ്ടും മൂന്ന് ജനാല, അതിൻ്റെ മുകളിൽ വന്നിട്ട് മൂന്ന് ജനാലകൾ. ഇത്രയും ജനാലകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വെളിച്ചത്താൽ സമൃദ്ധമാണ് ഈ ഒരു വീട് എന്ന് നമുക്ക് പറയാം. നേരെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. അപ്പം ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് TV യൂണിറ്റ് വയ്ക്കാനുള്ള ആ ഒരു സ്പേസാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗത്ത് വുഡിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമീപത്തായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന ടൈല് നല്ല നീളത്തിലും വീതിയിലും ഒക്കെയുള്ള വൈറ്റ് കളറുള്ള ഒരു മനോഹരമായ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് തന്നെ. നമ്മൾ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ നടന്നു വന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടുത്തെ ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 6-7 പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തക്കവണ്ണം വലിയൊരു ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള സ്പേസാണ് ഡൈനിങ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെയുള്ള വലിയ 4 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വെളിച്ചം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കൊടുത്ത് LED ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വോളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഷോ ലൈറ്റുകൾ ഇവിടെ ധാരാളം കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഭംഗിക്കൊരു മാറ്റു കൂട്ടുന്നുണ്ട് എന്ന് നമുക്ക് സംശയം പറയാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും തുടങ്ങുന്നത് കിച്ചണാണ്. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ക്രോക്കറി ഷെൽഫൊക്കെ വുഡ് കൊണ്ട് തന്നെ ആണ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഒന്നും കൂടാതെ വുഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വരുന്നത്. നല്ല ഭംഗിയുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഓപ്പൺ കിച്ചണിൻ്റെ ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. ഒരു സൗകര്യപ്രദമായ ഒരു മൂന്നോ നാലോ പേർക്കൊക്കെ നിൽക്കാൻ സൗകര്യമുള്ള ഒരു കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ, ഒരു കോഫി ബ്രൗൺ കളറിലുള്ളൊരു ഷെയ്ഡാണ് ഇവിടുത്തെ കബോർഡുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് ഒരു റെഡിഷ് ഷെയ്ഡുള്ള ഒരു ഗ്രാനൈറ്റ് പീസാണ് കൊടുത്തിരിക്കുന്നത്. ഷെൽഫുകളെല്ലാം ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും ധാരാളം എല്ലാ ഭാഗത്തും വേണ്ടുവോളം തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ജനാലകൾ സിംഗിളായിട്ടാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്താണെങ്കിലും അത്യാവശ്യം റൂഫിലും നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ ചെയ്ത് സിമ്പിളായിട്ടുള്ള LED വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പാത്രം കഴുകുന്ന സിങ്ക് വന്നിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അവിടെ നിന്നും കിച്ചണിൽ നിന്നും നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും അവർ കെട്ടിയെടുത്തിട്ടില്ല. പക്ഷേ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ സ്പേസ് കവർ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ ആ കിച്ചണിൽ നിന്ന് നേരെ വീണ്ടും വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ വീട് ചെയ്തിരിക്കുന്നത് 4 സെൻറ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് പണിഞ്ഞിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് നേരെ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ജനാലകൾ വരുന്നത് ഈ ഭാഗത്ത് 3 എണ്ണവും ഈ ഭാഗത്ത് 3 എണ്ണവുമായിട്ടാണ് ജനാലകൾ വരുന്നത്. അതുപോലെ ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ്സൊക്കെ ധാരാളം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് തന്നെ നല്ല അട്രാക്റ്റീവ് ആയൊരു ഡിസൈനിലും മോഡലിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു മിറർ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം തന്നെ വുഡിൻ്റെ ഒരുപാട് വർക്കുകൾ വരുന്ന രീതിയിൽ ധാരാളം കബോർഡുകളൊക്കെ ആയിട്ട് നമ്മൾ അധികമൊന്നും ഇത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വാർഡ്രോബുകൾ സാധാരണ കാണാറില്ല. അത്ര മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോബാണ് ഈ വീട്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബാത്റൂമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. സെറയുടെയാണ് ഫിറ്റിങ്സൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വുഡ് ഫിനിഷും വൈറ്റ് കളറിലുള്ള ടൈലുമാണ് ഇവിടെ വോളിലും ഫ്ലോറിലും എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി ഇവിടെ താഴത്തെ നിലയിൽ അടുത്ത ബെഡ്റൂം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ താഴെയുള്ള ഭാഗത്തെല്ലാം തന്നെ അവർ കവർ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും നല്ലൊരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ആ ഒരു ഭാഗത്തായിട്ടാണ്, ഒട്ടും സ്പേസ് കളയാതിരിക്കാനായിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. ആ വാഷിംഗ് കൗണ്ടറിൻ്റെ ചുറ്റിനുമുള്ള വർക്കാണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് ധാരാളം കബോർഡുകളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ താഴത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. അത്യാവശ്യം ഒരു സിംഗിൾ കോട്ട് കട്ടിലിടാവുന്ന രീതിയിലുള്ള വലിപ്പത്തിലുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് ഈ റൂമിൻ്റെ ജനലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബാത്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ഒരു ടൈലാണ് ഇവിടുത്തെ വോളിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം വൈറ്റും. അപ്പം നല്ല അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ടൈൽസ് എല്ലാം ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ താഴെയുള്ളത് നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞു. താഴെയുള്ള എല്ലാ ഫെസിലിറ്റികളും നമുക്ക് കണ്ടു തീർന്നു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചവിട്ടി പോകുന്ന പടികളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് വുഡൻ ഫ്രെയിം കൊടുത്തിട്ട് അതിനുള്ളിലെല്ലാം തന്നെ ഗ്ലാസ്സാണ് കംപ്ലീറ്റായി ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ നടന്നു പോകുന്ന ഈ വഴികളിലെല്ലാം തന്നെ പോക്കറ്റ് ഷെൽഫ് പോലെ വുഡിൻ്റെ ഔട്ട് ഫ്രെയിം കൊടുത്തിട്ട് അതിനുള്ളിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലായിട്ട് ഒരു സർക്കിൾ ഷേപ്പിലുള്ള മനോഹരമായ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കയറിപ്പോകുന്ന ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഫ്രെയിമായിട്ട് വച്ചിരിക്കുന്നത് GS സ്ക്വയർ പൈപ്പിലുള്ള ഒരു വർക്കാണ്.
അപ്പം ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മുകൾ ഭാഗത്തെല്ലാം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം സ്റ്റെപ്പ് കയറി വീടിൻ്റെ മുകളിലത്തെ ഒരു ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. മുകളിലത്തെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഹാളാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ ജനാലകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പകൽ സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും നമുക്ക് നല്ല വെളിച്ചം ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റെപ്പ് കയറി വരുമ്പോൾ തുടങ്ങിയുള്ള ആ ഒരു വർക്കിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ധാരാളം വർക്കുകളും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് എൽ ഇ ഡി വലിയ ലൈറ്റുകളാണെങ്കിലും ചെറിയ എൽ ഇ ഡി സ്ട്രിപ്സ് ആണെങ്കിലും ഒക്കെ അതിനിടയിലൂടെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിലുള്ള ഷാൻലിയറിൻ്റെ ഭംഗി കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അടുത്ത് നിന്ന് വിസിബിൾ ആണെന്ന് തോന്നുന്നു. നമ്മൾ താഴെ ഓൾറെഡി കയറി വന്നപ്പോൾ പറഞ്ഞിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഷാൻലിയർ ഇവിടെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ അടുത്തു നിന്നുള്ളൊരു ക്ലോസ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു ഹാളിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗമെല്ലാം തന്നെ വളരെ സേഫായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ടഫിൻ്റെ ഗ്ലാസ്സൊക്കെ ഇട്ട് ഔട്ടർ ഫ്രെയിം വന്നിട്ട് വുഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ ഓൾറെഡി പരിചയപ്പെട്ടു താഴെ നിലയിലുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളാണ് കാണേണ്ടത്. അപ്പം സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമൊക്കെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമുള്ള ബെഡ്റൂം തന്നെ ആദ്യം കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും മൂന്ന് പാളികളായിട്ട് ആ ഒരു വലിയ ജനാല കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ചെറിയ മൂന്ന് വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിൽ വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയായ വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മുറിയിലും ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിനകത്തുള്ള ആ ഒരു ഫ്ലോറ് വന്നിട്ട് ഫ്ലോറും വോൾ ടൈലും ഒക്കെ വന്നിട്ട് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ബാത്റൂമും ആ ഒരു ബെഡ്റൂമും എല്ലാം കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഹാളിലേക്ക് വന്നു. ഈ ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം വരുന്നത്. നമ്മൾ കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടി സൈസ് കൂടിയ ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് ഭാഗത്തായിട്ടൊക്കെ ആയിട്ടാണ് ജനാലകൾ കൊടുത്തിരിക്കുന്നത്. റൂഫിലും ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ കണ്ടോളൂ, നല്ലൊരു വർക്ക് തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വോളുകളിലൊക്കെ നല്ല ഷോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട്. ഇവിടുത്തെ വാർഡ്രോബുകളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് വാർഡ്രോബുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ സൗകര്യപ്രദമായിട്ടാണ് തീർത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് അതിനകത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്കാണ് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരുന്നത്. ഇവിടുത്തെ ടൈല് കുറച്ച് ഡിഫറെൻ്റ് ആയൊരു വുഡൻ ഫിനിഷോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ പോലും ഈവൻ അവർ ആ ഒരു ഏരിയ ഒഴിവാക്കാതെ വലിയൊരു ജനാല തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മുകളിലുള്ള ടെറസ് എല്ലാം വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. അപ്പം ബാൽക്കണിയിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ്. ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ആ പില്ലറിൻ്റെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ചെയ്ത കണ്ടിന്യൂഷനാണ് ഇവിടെ വരുന്നത്. മുകൾ ഭാഗത്തെല്ലാം ആണെങ്കിലും ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനകത്തെല്ലാം തന്നെ ടഫിൻ്റെ ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നല്ല സേഫായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ ഏരിയാസ് എല്ലാം തന്നെ അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്കറിയേണ്ടത്.
അപ്പോൾ 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.